റീജിയണൽ റാപ്പിഡ് ട്രാൻസിറ്റ് സിസ്റ്റം. ഇതൊരു സെമി ഹൈ സ്പീഡ് റെയിൽ കോറിഡോറാണ്. ഡൽഹിയെ ഉത്തർപ്രദേശിൻ്റെ സിറ്റിയായ മീററ്റുമായി കണക്ട് ചെയ്യുന്ന 82 കിലോമീറ്ററുള്ള ആദ്യ ഫേസിൻ്റെ നിർമ്മാണ പ്രവൃത്തി പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നു. നിലവിൽ ട്രാഫിക്കുകളൊന്നുമില്ലെങ്കിൽ റോഡ് മാർഗം 1.5 മണിക്കൂർ എടുക്കുന്ന ഈ യാത്ര വെറും 55 മിനിറ്റായിട്ട് കുറയും. സഹിദാബാദ് നിന്നും ദുഹായ് വരെയുള്ള 17 കിലോമീറ്റർ സ്ട്രെച്ച് 2023 തന്നെ ഉദ്ഘാടനം ചെയ്യാനാണ് തീരുമാനിച്ചിട്ടുള്ളത്. 2025 കൂടി ഈ കോറിഡോറിൻ്റെ മുഴുവൻ പണിയും പൂർത്തീകരിക്കും. 30,000 കോടി ഇന്ത്യൻ രൂപയാണ് ഇതിൻ്റെ ചെലവായി കണക്കാക്കിയിരിക്കുന്നത്. സിംഗിൾ പിയറുകൾക്ക് മുകളിലൂടെയാണ് ട്രാക്കുകൾ കടന്നു പോകുന്നത്. ഗ്രൗണ്ട് ലെവലിൽ നിന്നും 17 മീറ്റർ ഹൈറ്റാണ് ഓരോ പിയറുകൾക്കും ഉള്ളത്. ഇത്രയും വേഗതയിൽ പ്രവൃത്തി നടന്നുകൊണ്ടിരിക്കുന്നത് ഇന്ത്യൻ ഇൻഫ്രാസ്ട്രക്ചർ പ്രൊജക്ടുകളിൽ ആദ്യമായാണ്. മെട്രോയേക്കാൾ 3 ഇരട്ടി സ്പീഡിൽ അഥവാ 150 കിലോമീറ്റർ പെർ ഹവർ സ്പീഡോടുകൂടിയാണ് ഇന്ത്യയിൽ തദ്ദേശീയമായി നിർമ്മിച്ചെടുത്ത ട്രെയിനുകൾ ഓടിത്തുടങ്ങുക. ഇതുപോലെ കേരളത്തിൽ നടപ്പിലാക്കാൻ ഉദ്ദേശിക്കുന്ന റാപ്പിഡ് ട്രാൻസ്പോർട്ട് പ്രൊജക്റ്റാണ് കെ.ആർ.ഐ. അഥവാ സിൽവർ ലൈൻ. അതിനെ എതിർത്തുകൊണ്ട് പ്രതിഷേധങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു. ഈ പ്രതിഷേധങ്ങളൊക്കെ രമ്യതയിൽ പരിഹരിച്ചുകൊണ്ട് കേരളത്തിൽ കെ.ആർ.ഐ. നടപ്പിലാകുമോ?